രാജേന്ദ്രൻ, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് രാജേന്ദ്രൻ ഡെസ്കിൽ ഇരുന്നതൊക്കെ കാണുന്നുണ്ടാവും. നമ്മൾ പുലി വരുന്നു പുലി വരുന്നു പുലി വരുന്നു എന്ന് പറഞ്ഞിട്ട് പുലി വരുമ്പോൾ പുലി വരുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാലത്തെത്തിയിരിക്കുകയാണ്. സത്യത്തിൽ ഈ കേന്ദ്രാവഗണന കേരളം അവഗണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ ആഘാതം ജനങ്ങൾ അത്ര ശ്രദ്ധിക്കാത്ത തരത്തിൽ മാറിപ്പോയിട്ടുണ്ടോ? എന്താണ് കേരളം നേരിടുന്ന അവഗണന? എന്താണ് അത് പ്രധാനമാണെങ്കിൽ അതിനെ പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത്? ഈ വാർത്ത ഷീജ ലൈവായി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും വന്നിരുന്നു. അത് കർണാടകത്തിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ്, അദ്ദേഹം എം പി ആണ്, ലോക്സഭാംഗമാണ്, ഡി കെ സുരേഷ് എന്ന് പറഞ്ഞാൽ ഡി കെ ശിവകുമാറിൻ്റെ സഹോദരനാണ്, കർണാടകത്തിലെ ഏറ്റവും കരുത്തുറ്റ നേതാക്കൾ ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയെ ഇന്ന് കേരള നിയമസഭയിലുണ്ടായ സംഭവങ്ങളുമായി നമ്മൾ കൂട്ടി വായിക്കണം. അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്തെന്നാൽ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടുന്നു, ഇങ്ങനെ പോയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കെല്ലാം കൂടി പുതിയൊരു രാജ്യമായി മാറേണ്ടി വരും. ഈ കേന്ദ്ര അവഗണന എന്ന വിഷയത്തോട് ഒരു കോൺഗ്രസിൻ്റെ പ്രമുഖനായൊരു നേതാവ് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അത് വളരെ ദുരന്തമയമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കോൺഗ്രസിനെ പോലുള്ള പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ സംഘടനയിലെ ഉത്തരവാദപ്പെട്ടൊരു നേതാവ് വേറൊരു രാജ്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നുവെങ്കിൽ അത് വളരെ ദാരുണമായൊരു കാഴ്ചയായി വേണം നമ്മൾ കാണാൻ. അങ്ങനെ എത്തിയിരിക്കുന്നു കാലം. പറയാൻ പാടില്ലാത്തതാണ് വേറൊരു രാജ്യം, പക്ഷേ പറയേണ്ട ഒരു സാഹചര്യത്തിൽ മനുഷ്യർ എത്തുന്നു, രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ എത്തുന്നു. അത് കോൺഗ്രസിനെ പോലെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഒരാ ആ പതനത്തിലേക്ക് എത്തുന്നു അല്ലേ? അല്ല, ഇതിൽ വ്യത്യാസം എന്താ വെച്ചാൽ, എങ്ങനെയാണ്, ഒരു കാര്യം ഒരു സംശയമേ ഇല്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ ആദ്യ ഭാഗം വളരെ ശരിയാണ്, വളരെ ന്യായമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടുന്നു. യെസ്, അവഗണിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഒരു അതിൻ്റെ ഒരു നമ്മളൊരു കഴിഞ്ഞ 25 വർഷത്തെ കാലം, ഞാൻ 25 വർഷം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ, ആ സമയത്താണ് സംഘപരിവാറും ബി ജെ പിയും ഇത്ര ശക്തമായത്. അവർ ഒരുപാട് സംസ്ഥാനങ്ങളിലെ അധികാരത്തിൽ വന്നു. ഈ ഒരു 25 വർഷക്കാലത്തെ ഒരു ചരിത്രവും ഈ സാമ്പത്തിക വളർച്ചയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒന്ന്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നു സാമ്പത്തിക രംഗത്ത്, അതുപോലെ മാനുഷിക വികസന രംഗത്ത്, വിദ്യാഭ്യാസം, ആരോഗ്യം, ഏത് മേഖല നോക്കിയാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മറ്റ് പ്രദേശങ്ങളെക്കാൾ വളരെ മുന്നിലാണ്. ഒന്ന്, അതിൻ്റെ ഒരു രാഷ്ട്രീയമായ കാരണം കൂടിയുണ്ട്. അതായത്, വർഗീയത ഈ മേഖലയിൽ അത്ര വലിയൊരു വിഷയമാവുന്നില്ല. കർണാടക ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ബി ജെ പിക്ക് ഒരു 2nd സ്ഥാനത്ത് പോലും എത്താൻ പറ്റുന്നില്ല. ആ ഒത്തൊരുമയുടെ കൂടി ഉപലബ്ധിയാണ് ഈ ഇവിടെ ഉണ്ടാകുന്ന നേട്ടം, താരതമ്യേന മെച്ചപ്പെട്ട നേട്ടം. അതായത്, അതിൻ്റെ ഒരു നമ്മൾ ഈ ഇന്നിപ്പോൾ പുറത്തു വന്ന വാർത്തകൾ പരിശോധിച്ചാൽ മതി. നമ്മൾ കേന്ദ്ര ബജറ്റിലൂടെ ഏറ്റവും കൂടുതൽ ഈ വിഹിതം ലഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ സ്വാഭാവികമായിട്ടും ലഭിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉത്തർപ്രദേശിന് ഏറ്റവും ഉയർന്ന വിഹിതം, നമ്മൾ ജനസംഖ്യാനുപാതികമായി താരതമ്യം ചെയ്യുമ്പോൾ ലഭിക്കേണ്ട ഒരു വിഹിതമുണ്ട്. അതിൽ കൂടുതൽ വിഹിതം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഈ ഉത്തർപ്രദേശിൻ്റെ വിദ്യാഭ്യാസ നിലവാരത്തെപ്പറ്റി ഒരു വീഡിയോ, അതായത് അവിടുത്തെ ഒരു ടീച്ചർ, ഇംഗ്ലീഷ് അധ്യാപികയാണ്, 20 വർഷം സർവീസുള്ള ഒരു സർക്കാർ സ്കൂൾ അധ്യാപികയാണ്, അവർ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന, അതായത് ബോർഡിൽ ഇംഗ്ലീഷ് എഴുതുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അധികം പണം കൊടുക്കുന്നു. പക്ഷേ അതൊന്നും ഈ അടിസ്ഥാന മേഖലയിലല്ല. അവർ ഗോസംരക്ഷണം, തീർത്ഥാടന ടൂറിസം എന്ന പേരിൽ സംഘപരിവാറിനെ ഈ വളർത്താനുള്ള വ്യത്യസ്തമായ അജണ്ടകൾ, ഇതിനെല്ലാമായി കൂടുതൽ പണം അനുവദിക്കുന്നു. വീണ്ടെടുത്തല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ താരതമ്യേന ഇതെല്ലാം ഈ വളരെ ഉൽപ്പാദനക്ഷമമായ മേഖലകളിൽ ആണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ കൂടി റിസൾട്ടാണ്. അപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ ഉന്നത ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഈ രീതിയിൽ പ്രതികരിക്കുമ്പോൾ, സംസ്ഥാന നിയമസഭയുടെ ഏറ്റവും വലിയ അധികാരം ഉപയോഗിച്ച്, അവകാശം ഉപയോഗിച്ച് ഏകകണ്ഠമായി കേന്ദ്രത്തിനൊരു പ്രമേയം പാസാക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ അതിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്ന് പറയുന്നത്, അത് വളരെ തെറ്റായൊരു നടപടിയാണ്. അത് വളരെ ദുഃഖകരമാണ്.